നമസ്കാരം സാർ. നമസ്കാരം, ഞാൻ ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ ഒരു സമരം എന്തിനാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്? ഈ ഒരു സമരം ഈ കേരളത്തിലെ ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അതിനെതിരെ ശക്തമായ താക്കീതായിട്ടാണ് നമ്മൾ ഈ സമരം. നിരവധി പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ പൊതുവിതരണ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, പിന്നെ രോഗികൾക്ക് പോലും ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കുന്നില്ല. അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്, പിന്നെ പെൻഷൻ ക്യാൻസർ രോഗികൾക്ക് പോലും കൊടുക്കാത്തൊരു സാഹചര്യം. ഭാരതത്തിൽ പരക്കെ എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് സ്ഥിതി. സർക്കാർ ഒന്നിനും ഫണ്ട് കൊടുക്കുന്നില്ല. നെല്ലിന്റെ സംഭരണം ഇപ്പൊ നടക്കേണ്ട സമയമാണ്. നെല്ലിന്റെ സംഭരണത്തിന് തീരുമാനം എടുത്തിട്ടില്ല. സഹകരണ സ്ഥാപനങ്ങളെയാണ് ദയിപ്പിച്ചിരിക്കുന്നത്. അറിയാലോ സഹകരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ കൊള്ളയടിച്ചിരിക്കുക, കൊള്ളയാണ്. ആ സ്ഥാനത്താണ് ഇപ്പൊ സഹകരണ ബാങ്കുകളെ കൊണ്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കർഷകർ സഹകരണ ബാങ്കിന് നെല്ലുകൊടുക്കുക ഒന്ന് ചിന്തിച്ചു നോക്കണം. അതേപോലെ തന്നെ വനമേഖലയും മലമ്പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളും തമ്മിൽ, വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാണ്. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ജനങ്ങൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. സാധാരണക്കാരെ, കർഷകരെ ദ്രോഹിക്കുന്നു, കൊലപ്പെടുത്തുന്നു. ഇതിനൊന്നും ഒരു പരിഹാരമില്ല. ആ രീതിയിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനുള്ളത്. അതിനെതിരെ ശക്തമായ ഒരു താക്കീത് വേണം. കാണുന്നില്ലേ നമുക്ക് ഈ സെക്രട്ടേറിയറ്റിൽ ഇന്നത്തെ സമരം, സെക്രട്ടേറിയറ്റിന് ചുറ്റും നടക്കുന്ന സമരം, ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തു കഴിഞ്ഞു. അതാണ്.